തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി നേരിട്ട് സംഭരിക്കാൻ സംസ്ഥാന സർക്കാർ. തെങ്കാശിയിലെ 6000 കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്പ് നേരിട്ട് പച്ചക്കറി സംഭരിക്കും. തെങ്കാശിയിലെ ഓരോ ദിവസത്തെയും മാർക്കറ്റ് വിലയ്ക്കാകും സംഭരണം. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കും. തീരുമാനം ഹോർട്ടികോർപ്പ് എംഡിയുടെ നേതൃത്വത്തിൽ തെങ്കാശിയിൽ ചേർന്ന യോഗത്തിലാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്തു നിന്നും രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ വിലക്കയറ്റം ഉണ്ടാകുന്ന വേളയിൽ തന്നെ വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള ഇടപെടലാണ് ഹോർട്ടികോർപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പുതിയ നീക്കം എങ്ങനെയാണ്? പോലെ തന്നെയാണ് വിലക്കയറ്റം, അതായത് ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ലെങ്കിൽ പോലും ഇടനിലക്കാരുടെ ഒരു സാന്നിധ്യമാണ് പലപ്പോഴും വിലക്കയറ്റത്തിനിടയാക്കുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുസമൂഹത്തിനുണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു നിലപാടെന്ന നിലയിൽ തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്ത് അവിടുത്തെ കൃഷി, രണ്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം ഹോർട്ടികോർപ്പിന്റെ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തു. നേരിട്ട് സംഭരിക്കുന്നതിനും അവിടെയുള്ള കർഷകരിൽ നിന്ന് തന്നെ ഇത് നേരിട്ട് സംഭരിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. തൽക്കാലം അവിടെ സംഭരണശാലകൾ കേരളം തുറക്കില്ല. ആവശ്യമാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി ഇനി വിലക്കയറ്റം ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിനും കേരളത്തിലുള്ള പച്ചക്കറി ഉപഭോക്താക്കൾക്ക് അതിന്റെ വിലക്കുറവോടുകൂടി തന്നെ ഇത് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചും അത് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ചർച്ച നടത്തിയതും അതിൽ ഇതുപോലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളതും. രാജകുമാർ, നിലവിൽ തന്നെ തമിഴ്നാട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോർട്ടികോർപ്പ് ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് പുതുതായുള്ള തീരുമാനം, 6000 കർഷകരിൽ നിന്ന് നേരിട്ടാണ് ഇനി പച്ചക്കറി സംഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എപ്പോൾ മുതൽ ആരംഭിക്കും എന്നതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇതിന് വലിയ കാലതാമസം വേണ്ടി വരുന്നില്ല. നിലവിൽ തന്നെ ഹോർട്ടികോർപ്പ് സാധാരണഗതിയിൽ തന്നെ പാലക്കാടും മറ്റു തമിഴ്നാടിൽ നിന്നുള്ള പച്ചക്കറികൾ വാങ്ങുന്നുണ്ട്. അത് കേരളത്തിലെ കർഷകരിൽ നിന്നും വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് തന്നെ തമിഴ്നാട് നിന്നും പച്ചക്കറി നേരിട്ട് വാങ്ങുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് ഈ വരുന്ന ഈ ജനുവരി 1 മുതൽ ഇത് പൂർണ്ണതോതിൽ ലഭ്യമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ ട്രയലുകളും മറ്റും നോക്കുന്നതിനും വീണ്ടും തുടർ ചർച്ചകൾ നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കർഷക ഇതിന്റെ ഗ്രൂപ്പുകളുമായിട്ടുള്ള ചർച്ചകൾ കൂടി ഇനിയും നടക്കും. അതിനുശേഷമായിരിക്കും മിക്കവാറും ഈ 2022 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരത്തക്ക നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി രാജകുമാർ, നമുക്കിപ്പോൾ ഹോർട്ടികോർപ്പ് എംഡി ജി സജീവിന്റെ വാക്കുകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ ഈ വർദ്ധിച്ചു വരുന്ന പച്ചക്കറി വിലവർധന പിടിച്ചു നിർത്തുന്നതിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരള സർക്കാർ ഇടപെട്ട് നടത്തുന്ന നടപടികളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു എത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലാ കാർഷിക വകുപ്പിൻ്റെ മാർക്കറ്റിംഗ് വകുപ്പിൻ്റെയും മേധാവികളുമായിട്ടും ഇവിടുത്തെ കർഷകരുമായിട്ടും കർഷക സംഘടനകളും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുമായിട്ടും നമ്മൾ ചർച്ച നടത്തി. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം അറിയാവുന്ന പോലെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കേരളത്തിലെ പച്ചക്കറിയുടെ ഒരു ആവശ്യം നമുക്കിപ്പോൾ നിറവേറ്റാൻ കഴിയില്ല. അപ്പോൾ അത് അന്യ സംസ്ഥാനങ്ങളിലെ മാർക്കറ്റുകളെയും വ്യാപാരികളെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കത്ത, കർഷകരിൽ നേരിട്ട് സംഭരിച്ച് അവർക്ക് പ്രയോജനം ലഭിക്കത്തക്ക തരത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കി അതുപോലെ തന്നെ കേരളത്തിലെ കസ്റ്റമേഴ്സിന് ന്യായമായ വിലയ്ക്ക് ലഭിക്കുകയും നൽകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ചർച്ച. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള കർഷകരുമായിട്ടും കർഷക സംഘടനകളുമായിട്ടുള്ള ചർച്ചയാണ് ഇവിടെ നടന്നത്. ഹോർട്ടികോർപ്പ് എംഡിയുടെ വാക്കുകളാണ് കേട്ടത്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും 6000 കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി സംഭരിക്കാനുള്ള നീക്കവുമായി ഹോർട്ടികോർപ്പ് നീങ്ങുകയാണ്. അതായത് ഈ മാസം 8 തീയതിയോടെ ഇതിന്മേലൊരു ധാരണയാകും.